നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടുന്നത് സംബന്ധിച്ച് ഗവർണറുടെ അധികാര വിനിയോഗത്തിലെ ന്യൂനതകൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന് ഭരണഘടനാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിൽ ഗവർണർക്കെതിരെ നിയമപരമായി നീങ്ങാനുള്ള സർക്കാരിൻ്റെ പരിമിതിയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഭരണഘടനയുടെ 212 അനുച്ഛേദമാണ് ഇക്കാര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ആയുധം. ബില്ലുകളിൽ ഒപ്പിടുന്ന കാര്യത്തിൽ കീഴ്വഴക്കങ്ങൾക്ക് പിന്നാലെ ഗവർണർ പോകുമോ എന്ന് വ്യക്തമല്ല. നിയമസഭ പാസാക്കി ഗവർണറുടെ അനുമതിക്ക് സമർപ്പിച്ചിരിക്കുന്ന 11 ബില്ലുകളിൽ 5 അദ്ദേഹം ഒപ്പിട്ട് നൽകിയെങ്കിലും ബാക്കി 6 ബില്ലുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. അതിൽ ലോകായുക്ത ഭേദഗതി, സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളിൽ ഒപ്പിടില്ലെന്നാണ് ഗവർണറുടെ വാശി. ബില്ലുകൾ അംഗീകാരത്തിന് സമർപ്പിക്കുമ്പോൾ ഗവർണർക്ക് മുന്നിൽ 3 വഴികളാണുള്ളത്. ഒന്നുകിൽ ബില്ലിന് അംഗീകാരം നൽകുകയോ നിഷേധിക്കുകയോ ചെയ്യാം, അതല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് റെഫർ ചെയ്യാം. മൂന്നാമത്തെ മാർഗം അല്പം വ്യത്യസ്തമാണ്. ബിൽ അംഗീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യാതെ നിയമസഭയിലേക്ക് തന്നെ പുനഃപരിശോധനയ്ക്കായി നിർദ്ദേശങ്ങൾ സഹിതം തിരിച്ചയക്കാം. നിർദ്ദേശം വയ്ക്കാതെയും തിരിച്ചയക്കാൻ ഗവർണർക്ക് കഴിയും. ആ ബിൽ വീണ്ടും നിയമസഭ പാസാക്കി ഗവർണറുടെ അനുമതിക്കായി നൽകുന്ന പക്ഷം അനുമതി നൽകാൻ ഗവർണർ ബാധ്യസ്ഥനാണെന്നും ഭരണഘടന വ്യക്തമാക്കുന്നു. ഏതെല്ലാം സാഹചര്യങ്ങളിൽ ബില്ലിന് അംഗീകാരം നൽകാമെന്നോ നിരാകരിക്കാമെന്നോ ഭരണഘടന വ്യക്തമാക്കുന്നില്ലെന്ന് ഭരണഘടനാ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ബില്ല് പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് മാത്രമേ ഭരണഘടന നിർദ്ദേശിക്കുന്നുള്ളൂ. എത്ര സമയത്തിനകം തീരുമാനം അറിയിക്കണമെന്ന് ഭരണഘടന പറയുന്നില്ല. രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ നോമിനിയാണ് ഗവർണർ. അദ്ദേഹം ഭരണഘടന അധികാരമാണ് വിനിയോഗിക്കുന്നത്. ഭരണഘടനാ ലംഘനമില്ലെന്ന് ഉറപ്പുവരുത്താൻ ഗവർണർ പ്രതിജ്ഞാബദ്ധനാണ്. ഒരു സാഹചര്യത്തിലും ഗവർണറെ നീക്കം ചെയ്യാൻ നിയമസഭയ്ക്ക് അധികാരമില്ലെന്നതും ശ്രദ്ധേയമാണ്. രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽ പ്രശ്നം കൊണ്ടുവരാമെങ്കിലും കേന്ദ്രമന്ത്രിസഭയുടെ ശുപാർശയില്ലാതെ ഗവർണറെ തൊടാനാവില്ല. ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണറുടെ അതൃപ്തി എങ്ങനെ പ്രതിഫലിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും. കീഴ്വഴക്കങ്ങളാണ് ഗവർണറുടെ വിവേചനാധികാര വിനിയോഗത്തെ സ്വാധീനിക്കുന്ന മുഖ്യ ഘടകം. അങ്ങനെയാണെങ്കിൽ സർക്കാർ ഗവർണർക്ക് വഴങ്ങേണ്ടി വരും. ലോകായുക്ത ഭേദഗതി, സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ പിൻവലിക്കാൻ സർക്കാർ നിയമസഭയിൽ ബില്ല് കൊണ്ടുവരേണ്ടി വരും. കാരണം ഒരിക്കൽ നിയമസഭ പാസാക്കിയ ബിൽ പിൻവലിക്കണമെങ്കിൽ അതിന് പിൻവലിക്കൽ ബിൽ കൊണ്ടുവന്ന് പാസാക്കണം. ഉദാഹരണത്തിന്, കാർഷിക ബില്ല് കേന്ദ്ര സർക്കാർ പിൻവലിച്ചത് എങ്ങനെയാണ്? ലോക്സഭയിൽ പിൻവലിക്കൽ ബിൽ കൊണ്ടുവന്ന് പാസാക്കിയല്ലേ? അതുപോലെയാണ് നിയമസഭകളിലും. ഏതായാലും നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് സർക്കാർ ഇനി ഒരടി മുന്നോട്ട് വയ്ക്കും. ഈ ബില്ലുകൾ നിയമസഭയിൽ പാസാക്കുന്നതിന് മുൻപ് സർക്കാർ രാജ്ഭവനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉറപ്പിക്കണമായിരുന്നു. മാത്രമല്ല നിയമവകുപ്പ് അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമായിരുന്നു. ഇത് നിയമവകുപ്പിൻ്റെ പിടിപ്പുകേടായിട്ടേ കാണാൻ പറ്റൂ.